അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ത്രീ ഇൻഗ്രീഡിയൻറ്റ് പുഡിംഗ് റെസിപ്പി ആയിട്ടാണ്. ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് എല്ലാവർക്കും വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന തരത്തിലുള്ള വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങാണ്. ഈ പെരുന്നാളിന് എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളെ ഫീഡ്ബാക്ക്സ് എല്ലാം അറിയിക്കുക. അപ്പോൾ വീഡിയോ ഒക്കെ കിടക്കുന്നതിന് മുമ്പായിട്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത്, അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് വാച്ച് ചെയ്യുക, നിങ്ങളെ കമൻറ്റും ഷെയറും ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ പുഡിംഗ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ആദ്യ ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ബ്രെഡാണ്. ബ്രെഡ് നമ്മൾ കുറച്ച് മുറിച്ചെടുത്തിട്ട് ഒരു ഗ്രൈൻഡർ യൂസ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസാക്കി മാറ്റണം. എത്ര വേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് ഇഷ്ടം പോലെ എടുക്കുക. ഞാനിവിടെ ഒരു 8 സ്ലൈസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ഒരു ഫുൾ പാക്ക് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ലെയർ ഒരുപാട് തിക്കായിട്ട് ഒരുപാട് ലെയർ പുഡിംഗ് ഉണ്ടാക്കാൻ പറ്റും. ഞാനിവിടെ 2 ലെയർ പുഡിങ്ങാണ് ഉണ്ടാക്കുന്നത്. അതിന് ഏകദേശം ഒരു 8 സ്ലൈസ് ബ്രെഡ് ഞാൻ എടുത്തിട്ടുണ്ട്. ബ്രെഡിങ്ങനെ പൊടിച്ചെടുത്ത് ചേർക്കാൻ വേണ്ടിയുള്ളവരാണെങ്കിൽ ബ്രെഡിങ്ങനെ പാലിൽ അല്ലെങ്കിൽ ഷുഗർ സിറപ്പിൽ ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് വെക്കാം. പക്ഷേ അത് അത്രത്തോളം ടേസ്റ്റ് ചെയ്ത് തോന്നുന്നില്ല. ഇത് എങ്ങനെ ചെയ്യാൻ പറ്റുന്നത്, ഇതാണ് ഇതിൻ്റെ ഒരു നല്ല ടേസ്റ്റ് കൂട്ടുന്ന ഒരു. ഇപ്പം ഞാൻ എല്ലാ ബ്രെഡും പൊടിച്ചെടുത്ത് ഇട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ആഡ് ചെയ്യുന്നത് ഷുഗർ സിറപ്പാണ്. അത് ഓപ്ഷനലാണ്, നല്ല ഷുഗർ വേണം എന്നുള്ളവർക്ക് ആഡ് ചെയ്യാം. പക്ഷേ ഇതാണ് ടേസ്റ്റ്, ഇനി ചെയ്യുമ്പോഴാണ് ടേസ്റ്റ്. അല്ലാതിന് പകരം നിങ്ങൾക്ക് മിൽക്ക് യൂസ് ചെയ്യാം. പക്ഷെ കൂടുതൽ ആഡ് ചെയ്യരുത് ഈ ഒരു സമയത്ത്. ജസ്റ്റ് ഒരു 1, 2, or 3 ടേബിൾ സ്പൂൺ മാത്രം ആഡ്. ഇനി നമുക്ക് നമ്മളെ പുഡിംഗ് ട്രൈ എടുത്തിട്ട് ഇതുപോലെ ഫസ്റ്റ് ലെയറായിട്ട് ബ്രെഡ് ക്രംസിൻ്റെ ലെയർ കൊടുക്കുക. ഇത് നല്ല തിക്കായിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മളൊരു 1 ടേബിൾ സ്പൂൺ 2 ടേബിൾ സ്പൂണ് ഷുഗർ സിറപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ തിന്നായത് കാരണം തിന്ന ലെയറാണ് കൊടുക്കുന്നത്, ഫസ്റ്റ് ലെയർ. അത് കാരണം ഞാൻ ഷുഗർ സിറപ്പ് ആഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. നെക്സ്റ്റ് ലെയർ എന്ന് പറയുന്നത് ഇതാണ്, ഇതാ വിപ്പിംഗ് ക്രീമാണ്. ഇത് ഞാൻ കേക്ക് ഫ്രോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയതിൽ നിന്ന് ബാക്കി വന്ന ക്രീം എടുത്തു വെച്ചതാണ്. അത് എങ്ങനെ ബാക്കി വരുന്ന വിപ്പിംഗ് ക്രീമൊക്കെ നമുക്ക് കേടുകൂടാതെ സൂക്ഷിക്കുക എന്നുള്ളതിൻ്റെ വീഡിയോ ഞാൻ ചെയ്യാം. ഇതങ്ങനെ വെച്ചതാണ്. അപ്പോൾ ഇത് സെക്കൻഡ് ലെയറായിട്ട് കൊടുക്കാം. നമുക്ക് പൈപ്പിംഗ് ബാഗ് ഉണ്ടെങ്കിൽ ഒന്നുകൂടെ വൃത്തിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് കണ്ടോ, ഇതിന് യാതൊരു കേടും വന്നിട്ടില്ല. വിപ്പിംഗ് ക്രീമിന് നല്ല അതുപോലെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും നമ്മൾ വിപ്പിംഗ് ക്രീം. അപ്പോൾ ഇത് ഫസ്റ്റ് സെക്കൻഡ് ലെയറായിട്ട് നമുക്ക് കൊടുക്കാം. പൈപ്പിംഗ് ബാഗിലുള്ളവർ അതായിരിക്കും ഒന്നുകൂടെ വെസ്റ്റ്. എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ഞാൻ ഇത് വെച്ചിട്ട് കുറച്ച് ബുദ്ധിമുട്ടിയിട്ടാണ് ഇതിങ്ങനെ അപ്ലൈ ചെയ്യുന്നത്. ഇത്രയും സ്റ്റിഫായിട്ട് വേണമെന്നില്ല വിപ്പിംഗ് ക്രീം, കാരണം ഇത് കേക്കിനുണ്ടായത് ഉണ്ടാക്കിയത് കാരണം ഇത്രയും സ്റ്റിഫാണത്. കുറച്ച് ലൂസ് ആണെങ്കിൽ നമുക്കിതിങ്ങനെ സെക്കൻഡ് ലെയറായിട്ട് കൊടുക്കാൻ ഭയങ്കര ഈസി ആയിരിക്കും. എഗെയിൻ നമുക്ക് 3rd ലെയറായിട്ട് നമ്മളെ ബ്രെഡ് ക്രംസ് കൊടുക്കാം. നല്ല ഇവിടെ ഞാൻ ഈ ഒരു ലെയർ നല്ല അത്യാവശ്യം തിക്കായിട്ട് ഇതിനെ കൊടുക്കുന്നുണ്ട്. എല്ലായിടത്തും ഈവൻ ആയിട്ട് സ്പ്രെഡ് ചെയ്യുക. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മളെ ഷുഗർ സിറപ്പ് ഈവൻ ആയിട്ട് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് ഒഴിച്ചു കൊടുക്കുക. ഇത് ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ എല്ലാം കഴിഞ്ഞ് സെറ്റാക്കി എടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണത്. ഇനി ഷുഗർ സിറപ്പിന് പകരം പാല് ഷുഗർ ആഡ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അത് ഷുഗർ ഒത്തിരി ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനെ ചെയ്യാം. അത് താല്പര്യമില്ലാത്തവർക്ക്, അതായത് നമ്മൾ വിപ്പിംഗ് ക്രീം ഓൾറെഡി അത്യാവശ്യം സ്വീറ്റുള്ള മധുരമുള്ളതാണെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ടേസ്റ്റ്.
നമ്മൾ ബാക്കിയുള്ള വിപ്പിംഗ് ക്രീമും കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. എല്ലായിടത്തും ഈവനായിട്ട് ഒരുപോലെ സ്പ്രെഡ് ചെയ്യുക. ഇപ്പോൾ വിപ്പിംഗ് ക്രീം എല്ലാം സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ജസ്റ്റ് ഞാൻ കുറച്ച് ബ്രെഡ് ക്രംസ് മാറ്റി വെച്ചിരുന്നു. ഈ വിപ്പിംഗ് ക്രീമിൻ്റെ മുകളിൽ ജസ്റ്റ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചതാണ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഗാർണിഷ് ചെയ്യാം. ഞാൻ എൻ്റെ കയ്യിലുള്ളത് ജസ്റ്റ് ഒന്ന് ഉള്ള സംഭവം വെച്ചിട്ടൊന്ന് ചെയ്യുന്നതാണ്. അങ്ങനെ നമ്മളെ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു 1 hour മിനിമം അല്ലെങ്കിൽ 2 hour മിനിമം ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ വെക്കണം. അതിനുവേണ്ടി നമുക്ക് ഒരു ക്ലിംഗ് ഫിലിം വെച്ചിട്ട് ക്ലോസ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. ഇതിപ്പോൾ ഞാനൊരു ഫിലിം കൊണ്ട് റാപ്പ് ചെയ്തതാണ്. ഇത് ഫ്രിഡ്ജിൽ വെക്കാം. ഏകദേശം ഒരു 1 hour മിനിമം വെക്കാം. അപ്പോൾ അത് നമ്മൾ പുഡിംഗ് സെറ്റായി കിട്ടും. നമ്മുടെ പുഡിംഗ് ഇതാ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു.